ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഷാർജ പെറ്റ്സ് മാർക്കറ്റിലുള്ളത് അതായത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ചെറിയ ജീവികൾ പിന്നെ പക്ഷികൾ മത്സ്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അബുദാബിയിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പെറ്റ്സ് മാർക്കറ്റിൽ അപ്പോൾ അവിടുത്തെയും ഇവിടുത്തെയും തമ്മിൽ എന്താ ഡിഫറൻസ് നോക്കാം പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക റേറ്റിൽ ഡിഫറൻസ് ഉണ്ടോ പിന്നെ ജീവികൾ എന്തൊക്കെ അവിടെ ഇല്ലാത്തത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും ഇവിടെ ഇല്ലാത്ത ചിലപ്പോൾ അവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ അബുദാബി പെറ്റ്സ് മാർക്കറ്റ് പോയപ്പോൾ ഒന്ന് വാങ്ങിക്കേണ്ട വന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒന്ന് രണ്ട് പെറ്റ്സിനെ വാങ്ങിക്കണം ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷന്റെ ബാക്കിൽ തന്നെയായിട്ടാണ് ഈ ഒരു പെറ്റ്സ് മാർക്കറ്റ് ഈ ബേർഡ്സ് ആൻഡ് ആനിമൽ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പെറ്റ് മാർക്കറ്റിന്റെ ഉള്ളില് മയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പെറ്റ്സ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് മൃഗങ്ങളെ വാങ്ങിക്കാൻ മാത്രമല്ല വിൽക്കാനും പറ്റും അബുദാബിയിലുള്ളതും ഈ ഷാർജയിലുള്ള പെറ്റ്സ് മാർക്കറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അബുദാബിയിൽ എന്ന് വെച്ചാൽ പുതിയ ബിൽഡിംഗ് ആണ് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അലങ്കാര ജീവികളും മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ചും കൂടി വിശാലമാണ് ഇവിടെ പിന്നെ ഇത്രയും കൺജസ്റ്റഡ് ആണ് പിന്നെ അത്രയും അധികം ജീവികളും മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെ അബുദാബിയിൽ നമ്മൾ മയിലിനെ ഒന്നും കണ്ടിട്ടില്ല അവർ പറഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് മറ്റുള്ള സ്ഥലത്തു നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ മയിലിനെയും സംഭവത്തിനെയൊക്കെ നമ്മൾ കണ്ടു ഈ പെറ്റ്സ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു നാലുകെട്ട് പോലെയാണ് അതിൻ്റെ സെൻട്രലായിട്ട് ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇവരിതൊക്കെ എടുത്ത് മാറ്റി തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെയുള്ള പെറ്റ്സ് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെറ്റ്സിനെ കിട്ടും പിന്നെ അതിൻ്റെ ഭക്ഷണങ്ങൾ കിട്ടും അതിൻ്റെ ആക്സസറീസ് കിട്ടും കൂട് കിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു മാർക്കറ്റിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്തോ വെറൈറ്റീസ് അല്ലേ കൂടുകളും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളും ഒക്കെ അല്ലേ ആ ഇതാ മുയലിന് കൊടുക്കുന്ന ഭക്ഷണം അഞ്ചിന്റെ ഇത് എത്ര ദിവസത്തെ ഒരു കിലോ ഒരാഴ്ച ഉണ്ടാവും അല്ലേ ഫൈനലി നമ്മള് ഈ കടയിൽ നിന്ന് തന്നെ ഇത് കൂടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുയലിനുള്ള തീറ്റ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു കൂടിന് 40 ദിർഹംസ് റേറ്റ് വന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് അതിനുള്ള തീറ്റയും വാങ്ങിച്ചിട്ടുണ്ട് എന്തായി കഴിഞ്ഞ ഇതുപോലെ ഈ പറ്റിയിട്ട് മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇതിന് ഫുഡൊക്കെ എങ്ങനെ കൊടുക്കാം മൂന്ന് നേരം കൊടുക്കണോ അതോ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തതിനത് ആണോ കുളിപ്പിക്കാനൊക്കെ പറ്റുമോ തല നനയാണ്ട് കുളിപ്പിക്കുക ഇത് ഇതിനെന്തെങ്കിലും വാക്സിൻ എന്തിനെങ്കിലും എടുക്കണോ ഒന്നും വേണ്ട വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ നമുക്കല്ലേ ആ ഓക്കെ ശരി ശരി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ വെറ്റിനറി ക്ലിനിക്കും മറ്റുമൊക്കെ അങ്ങനെ നമ്മൾ മുയലിനെ മേടിച്ച് ഒരു ജോഡി അപ്പൊ കൂടിന് 40 ദിർഹംസ് ഒരു ജോഡി മുയലിന് 40 ദിർഹംസ്
അബുദാബിയിലെ പെറ്റ്സ് മാർക്കറ്റിനെക്കാളും റേറ്റ് കുറവുണ്ട്. പക്ഷെ അത്രയും വെറൈറ്റി പെറ്റ്സുകളൊന്നും ഇവിടെ ഇല്ല. ഇനി നമ്മള് ഇവിടുന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകണം. ദുബായ് അബുദാബി ബോർഡറിൽ ഏകദേശം 1 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. പിന്നെ നമ്മുടെ ഈ പെറ്റ്സ് മാർക്കറ്റ് ഇല്ലേ, അതിന്റെ അടുത്ത് തന്നെയാണ് ജുബൈൽ ബസ് സ്റ്റേഷൻ. പിന്നെ അതേപോലെ തന്നെ അതായത് പ്ലാന്റ്സ്, ചെടികളും മറ്റേ മരങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റ് അതും. പിന്നെ അതേപോലെ തന്നെ ജുബൈൽ സൂക്ക്, പിന്നെ ഗോൾഡ് സൂക്ക്, അതൊക്കെ ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. മുത്തുമണികളെ നമ്മൾ ആനയിക്കുകയാണ് വീട്ടിലേക്ക്. എന്താ തിളക്കല്ലേ കണ്ണിന്? അതെ വീട്ടിലേക്ക് രാത്രി കണ്ണു കാണാൻ പറ്റോ? കഴിച്ചു ചിക്കൻ കാല് കടിച്ചുവരിക്കുന്ന പോലെയാണല്ലോ ഒച്ചപ്പാടും ബഹളവും. എന്ത് ഇതൊച്ച ഇങ്ങനത്തെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇതിങ്ങനെ ഒച്ചപ്പാടും ബഹളവും. ക്ഷീണം മാറട്ടെ, എത്ര എന്തോരം ദൂരം ഓടി വന്നതാ. പേടിച്ച് 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 ചത്തുമായിട്ട് പോവാ, അറ്റാക്കെന്ന് പറയാണ്ടിരുന്നു. ലോല ഹൃദയ അപ്പുറത്ത പഞ്ചാബികള് പറയുന്നുണ്ടായിട്ടില്ലേ, ഇതിനകത്തേക്കും ദ്രോഹിക്കാൻ പാടില്ല, പെട്ടെന്ന് അറ്റാക്ക് വരും. ചുമ്മാ പറയുന്ന ആൾക്കാർക്ക് ചത്ത് പേടിച്ചു വെച്ചിരുന്നു. പേടിയാ, ഇത്രക്ക് പേടിയായിരിക്കേ.